ഇന്ന് സംസ്ഥാനത്ത് അയ്യായിരത്തി ഇരുപത്തിരണ്ട് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത് ഇരുപത്തൊന്ന് പേരാണ് തൊണ്ണൂറ്റണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ നിലവിൽ ചികിത്സയിലുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത് ഉറവിടമറിയാത്ത അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരുണ്ട് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ അൻപത്തൊൻപത് പേർ ആരോഗ്യപ്രവർത്തകരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് സാമ്പിളുകളാണ് പരിശോധന നടത്തിയത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊൻപത് പേർ രോഗമുക്തരായിട്ടുണ്ട് രോഗം ഉച്ചസ്ഥായിലെത്തുന്ന അവസ്ഥ പരമാവധി വൈകിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിച്ചത് അതിൻ്റെ ഗുണഫലങ്ങൾ മുൻപ് വിശദീകരിച്ചതാണ് ഒന്നാമത്തെ കാര്യം ആരോഗ്യ സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിനാവശ്യമായ സമയം ലഭ്യമായി എന്നതാണ് രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞു ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യാം എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും ശ്രമിച്ചു അതിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് മരണങ്ങൾ വലിയ തോതിൽ തടയാൻ സാധിച്ചു ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള ഇറ്റലിയിൽ പോലും രോഗം പെട്ടെന്ന് ഉച്ചസ്ഥായിലെത്തിയിരുന്നു അപ്പോൾ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഘാതം ആ ഘട്ടത്തിൽ എത്രമാത്രമായിരുന്നുവെന്ന് നാം അറിഞ്ഞതാണ് രോഗബാധിതരായവരിൽ നൂറിൽ പതിനാറ് പേർ വരെ മരിക്കുന്ന അവസ്ഥ അവിടെ സംജാതമായി നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ടായ മരണങ്ങളുടെ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൽ മരണനിരക്ക് ആദ്യമേ കുറവായിരുന്നു എന്ന് മാത്രമല്ല കോവിഡ് വ്യാപനം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഈ സമയത്ത് മരണനിരക്ക് കുറയുന്നതായി തന്നെയാണ് നാം കാണുന്നത് ഈ മഹാമാരി ലോകത്തെ മുഴുവനായി വികസിച്ചതാണ് ഇതിൽ എത്ര ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു എന്നും അതിനായി എന്തൊക്കെ ചെയ്തു എന്നതാണ് പ്രധാനം മനുഷ്യരുടെ ജീവൻ ജീവിതോപാധികൾ ആരോഗ്യ സംവിധാനങ്ങൾ ഈ മൂന്ന് ഘടകങ്ങളെ ചേർത്ത് നിർത്തിയും അവയെ സംരക്ഷിച്ചും ശാക്തീകരിച്ചും മഹാമാരിയെ ചെറുക്കുക എന്ന ശാസ്ത്രീയമായ സമീപനമാണ് കേരളം സ്വീകരിച്ചത് അതിൻ്റെ ഫലമായാണ് മറ്റും മിക്ക പ്രദേശങ്ങളെക്കാളും മികച്ച രീതിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചത് മെയ് മാസത്തിൽ മരണനിരക്ക് ദശാംശം ഏഴ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നത് ജൂൺ മാസത്തിൽ ദശാംശം നാല് അഞ്ച് ശതമാനമായി കുറഞ്ഞു ആഗസ്റ്റ് മാസത്തിലത് ദശാംശം നാല് ശതമാനമായി സെപ്തംബറിൽ ദശാംശം മൂന്ന് എട്ട് ശതമാനമായി വീണ്ടും കുറഞ്ഞു ഒക്ടോബറിൽ ഇതുവരെയുള്ള മരണനിരക്ക് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് ഈ ഘട്ടത്തിലും നമുക്ക് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ് ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അന്തർദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്നത് അല്ലാതെ കേരളം ഒരു ബഹുമതിയുടെയും പിന്നാലെ പോയിട്ടില്ല ഒരവാർഡിനും അപേക്ഷ സമർപ്പിച്ചിട്ടുമില്ല നമുക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ജീവൻ രക്ഷിക്കാനായി നമ്മൾ നടത്തിയ ആത്മസമർപ്പണത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്നാൽ പലരും ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത്തരക്കാരാണ് വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെ മനസ്സിലാക്കിയാൽ തന്നെ അത് മറച്ചുവെച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നാം ഓർക്കേണ്ടത് ചൈനയിലെ വുഹാനിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടുപുറകെ കേരളത്തിലാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രാജ്യത്താദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് എന്നാൽ അവരിൽ നിന്നും ആരിലേക്കും രോഗം പകരാതെ ഒരാൾ പോലും മരണപ്പെടാതെ നോക്കാൻ കേരളത്തിനായത് അപ്പോൾ തന്നെ നാം സ്വീകരിച്ച ജാഗ്രത കൊണ്ടാണ് ചൈന ചൈനയിൽ നിന്നും തുടക്കത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും രോഗം പറന്നു പിടിച്ചപ്പോഴും ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും കേരളത്തിന് ആ ഘട്ടത്തിൽ അത് തടയാൻ സാധിച്ചു രാജ്യ രാജ്യത്ത് ഏറ്റവും ആദ്യം കോവിഡ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം ആരേക്കാളും മുൻപ് സാമൂഹ്യ നിയന്ത്രണങ്ങൾ പൊതുവ ബോധവൽക്കരണം ഇതെല്ലാം നാം നടപ്പിലാക്കി ഇറ്റലിയിൽ നിന്നും രണ്ടാം ഘട്ടം രോഗം സംസ്ഥാനത്തെത്തുകയും പലരെയും ബാധിക്കുകയും ചെയ്ത അവസരത്തിൽ മാർച്ച് പതിനഞ്ചിനകം തന്നെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ടുവന്നു ലോക്ക്ഡൗൺ രാജ്യത്ത് ആദ്യം നടപ്പാക്കിയതും ഇവിടെയാണ് കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഓണാവധിക്കാലത്ത് വളരെയേറെ ഇളവുകൾ അനുവദിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വാസ്തവവിരുദ്ധമായ കാര്യമാണ് മറ്റുത്സവകാലത്ത് അനുവദിക്കുന്ന പോലെ വളരെ ചെറിയ ഇളവുകൾ മാത്രമാണ് ഓണക്കാലത്ത് നൽകിയിരുന്നത് ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഓണത്തിന് മുൻപ് തന്നെ പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷം അനുവദിക്കുന്നതല്ലെന്നും ഓണസദ്യയുടെയും മറ്റും പേരിൽ കൂട്ടം കൂടാനും പൊതുപരിപാടികൾ നടത്താനും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഓണക്കാലത്ത് ഒഴിവാക്കണമെന്നും കണ്ടെയ്ൻമെൻ്റ് സോണിലെ നിയന്ത്രണങ്ങൾ മാറ്റില്ലെന്നും റിയിച്ചിരുന്നു കടകളുടെ വലിപ്പമനുസരിച്ച് വേണം ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാൻ എന്നും അനുമതി നൽകാവുന്ന ആൾക്കാരുടെ എണ്ണം അത് സംബന്ധിച്ച വിവരങ്ങൾ കടയുടെ പുറത്ത് പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഓണക്കാലത്ത് രാത്രി ഒൻപത് മണിവരെ മാത്രമാണ് കടകൾക്ക് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നത് മാളുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവ തുറക്കുന്നതിന് അനുമതി നൽകിയിരുന്നുവെങ്കിലും ഹോം ഡെലിവറി സംവിധാനം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു കോവിഡ് പകരുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകാലങ്ങളിലേതുപോലെ കൂട്ടം കൂടിയുള്ള ആഘോഷ പരിപാടികൾ ഓണക്കാലത്ത് നടത്തരുതെന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ പലതവണ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇതേ കാര്യം ജനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഓണാവധി സമയത്തും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് പോലീസ് ജാഗ്രത പാലിച്ചിരുന്നുവെന്ന് ആ സമയത്തെ കേസുകളുടെയും അറസ്റ്റുകളുടെയും വിവരങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും ഒന്നാം ഓണദിവസമായ ആഗസ്റ്റ് മുപ്പതിന് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് കേസുകളാണ് ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല നൂറ്റി മുപ്പത്തേഴ് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു തിരുവോണ ദിവസമായ ആഗസ്റ്റ് മുപ്പത്തൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി പത്തൊൻപത് അറസ്റ്റ് രേഖപ്പെടുത്തി തൊണ്ണൂറ്റിനാല് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അവിട്ടം ദിനമായ സെപ്തംബർ ഒന്നിന് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കേസുകളാണ് അറുപത്തിരണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് ആളുകൾ അറസ്റ്റിലുമായി സെപ്റ്റംബർ രണ്ടിന് നിയന്ത്രണങ്ങൾ ലംഘിച്ച എഴുന്നൂറ്റി എട്ട് പേരെ അറസ്റ്റ് ചെയ്തു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു തൊണ്ണൂറ്റൊന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഓണക്കാലത്ത് ശക്തമായി തന്നെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് തന്നെയാണ് അതിനോട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണവും സഹകരണവുമുണ്ടായി രോഗപ്രതിരോധത്തിനാവശ്യമായ നടപടികൾ മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും സർക്കാർ പരമാവധി ഫലപ്രദമായി നേരിട്ടു ക്ഷേമ പെൻഷനുകൾ ഭക്ഷ്യധാന്യങ്ങൾ ഒക്കെ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിൽ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത്തരത്തിലുള്ള ക്രിയാത്മകവും ശ്രദ്ധാപൂർവ്വവുമായ ഇടപെടലുകളുടെ ഫലമായി മെയ് മാസത്തിൽ പുതിയ കേസുകളില്ലാത്ത സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായി റിക്കവറി റേറ്റ് തൊണ്ണൂറ്റേഴ് ശതമാനം വരെയായി ആക്റ്റീവ് കേസുകൾ മൂന്ന് ശതമാനം മാത്രമാവുകയും ചെയ്തു ഇത്തരം നേട്ടങ്ങളാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തെ മാറ്റിയത് അതിലെ അഭിമാനിക്കുന്നതിന് പകരം ചിലർ അസ്വസ്ഥരാകുന്ന കാഴ്ച ആശ്ചര്യജനകമാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ നാം കണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് വിദേശത്തു നിന്നും നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി സഹോദരങ്ങൾ മടങ്ങി വരുന്ന സാഹചര്യം ഉടലെടുക്കുമെന്നും അതിൻ്റെ ഭാഗമായി അവർ പലരും വലിയ തോതിൽ രോഗം വ്യാപിച്ച പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇവിടെ എത്തിയാൽ രോഗവ്യാപനം ഉണ്ടാകുമെന്നും ഉറപ്പായിരുന്നു ആഗസ്റ്റ് മാസത്തോടെ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് രോഗത്തെ പരമാവധി പിടിച്ചു നിർത്തിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളെ ശാക്തീകരിക്കാനാണ് നാം ശ്രമിച്ചത് അതിന് ഗുണമുണ്ടായി ആ ഗുണഫലമായാണ് നേരത്തെ പറഞ്ഞതുപോലെ മരണസംഖ്യ വലിയ തോതിൽ കുറച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞത് ഇവിടെ എങ്ങനെയാണ് രോഗവ്യാപനം വർദ്ധിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ നാടും നാട്ടുകാരും എല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങുക അതിനായി വലിയ പ്രചരണം നടക്കുക എല്ലാവരും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഈ ഒരു ഘട്ടത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ചിലർ പരസ്യമായി രംഗത്തിറങ്ങി അതിൻ്റെ പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ചത് ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ ഇടപെടുകയും ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ജനകീയമായി പ്രവർത്തിക്കുകയും ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ ത്യാഗനിർഭരമായി രംഗത്തിറങ്ങുകയും ചെയ്തുകൊണ്ടാണ് കോവിഡ് പ്രതിരോധം നാം വിജയത്തിലെത്തിച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളടക്കമുള്ളവർ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥർ ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി വന്ന സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി മുന്നോട്ട് വന്ന ഒട്ടേറെ ആളുകൾ അവരെല്ലാം വലിയ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നടത്തിയത് എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും ഇതിൻ്റെ ഭാഗമായി രംഗത്തുണ്ടായി പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചതെന്താ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ മൊഴിയിരിക്കുകയായിരുന്നു പോലീസ് എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു പോലീസ് ആ ഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായി സമരങ്ങൾ സംഘടിപ്പിച്ചത് മാസ്ക് വലിച്ചെറിഞ്ഞ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് സമരത്തിനിറങ്ങാൻ പരസ്യമായ ആഹ്വാനങ്ങളുണ്ടായി മാസ്ക് ഇല്ലാതെ കൂടിക്കൊ കുഴഞ്ഞു പോലീസിനെ ആക്രമിച്ചു കോവിഡ് പ്രതിരോധം ഒരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർത്തു ഈ രംഗങ്ങൾ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിന്നല്ലോ ഒരു ഭാഗത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം മൂന്നി നിൽക്കുന്നു അപ്പോഴാണ് ഇത്തരം അനാവശ്യ അരാജക സമരങ്ങൾ മറ്റൊരു സന്ദേശം നാട്ടിൽ നൽകുന്നത് അതായത് ഇത്തരത്തിലുള്ള ജാഗ്രത പാലിക്കേണ്ടതില്ല എന്ന സന്ദേശം നൽകുന്നതിന് തുല്യമായി ഈ ക്ഷോഭ സമരങ്ങൾ അതിലാണെങ്കിലോ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പൊതുപ്രവർത്തകർ നേതൃത്വം കൊടുക്കുകയാണ് അവരിങ്ങനെ പെരുമാറുമ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റായൊരു ബോധമാണ് സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുക എല്ലാവരിലുമല്ലെങ്കിലും അവരെ അനുകൂലിക്കുന്ന അവരെ പിന്താങ്ങുന്ന ആളുകളിൽ അത്തരമൊരു ചിന്താഗതി സ്വാഭാവികമായും ഉണ്ടാകും അത് മറ്റുള്ളവരിലേക്കും പടരുന്നതിനിടയാക്കും ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ദുരന്തമായി അനുഭവപ്പെടും നിലയാനുണ്ടായത് അതാണ് യഥാർത്ഥ പ്രശ്നമായി വന്നത് ഈ ഭാഗം നാം സ്വയമർശപരമായി എപ്പോഴും കാണേണ്ടതാണ് ഇവിടെ രോഗവ്യാപനം തടുത്തു നിർത്തുക എന്നത് നമ്മുടെ സമൂഹമാകെ ഒറ്റക്കെട്ടായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അതിനെല്ലാവരും അവരവരുടേതായ പങ്ക് വഹിക്കണം ആ പങ്ക് വഹിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗത്തെ അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ ആ തെറ്റായ സന്ദേശം നാട്ടിൽ വ്യാപിക്കാനിടയായാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ദുരന്ത ഭാഗമാണ് നാം കണ്ടത് ഇതിൽ നിന്ന് അനുഭവപാഠം ഉൾക്കൊണ്ട് മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും കോവിഡ് പ്രതിരോധ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമീപനം എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണ് പ്രതിദിനം പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ളത് രോഗമുക്തി നിരക്കും നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റുകൾ ബസ് സ്റ്റോപ്പുകൾ ഓട്ടോ സ്റ്റാൻഡുകൾ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് കോവിഡ് പ്രോട്ടോകോൾ ലംഘനമുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചില കടകളിൽ സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല എന്നതും പരാതിയായി വരുന്നുണ്ട് കൊല്ലത്ത് കോവിഡ് ബാധിച്ച് ഗൃഹചികിത്സയിലിരിക്കുന്നവരെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് വിഭാഗം പഠനം നടത്തുകയുണ്ടായി ഹൈറിസ്ക് പ്രാഥമിക സ സമ്പർക്കത്തിലായവരിൽ പതിനാറ് ശതമാനം മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആയതെന്നാണ് പഠനം ആലപ്പാട് അഴീക്കൽ ചവറ തൃക്കടവൂർ ശക്തികുളങ്ങര ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിലാണ് പരിശോധന നടന്നത് ശക്തികുളങ്കര നീണ്ടകര ഫിഷിംഗ് ഹാർബറുകൾ നിബന്ധനകൾക്ക് വിധേയമായി തുറന്നിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് വരെ തുറന്നു പ്രവർത്തിക്കാൻ താൽക്കാലിക അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് തങ്കശ്ശേരി അഴീക്കൽ നേരത്തെ തുറന്നു കൊടുത്തിരുന്നു പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത് ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് നിലവിലുള്ളത് ജില്ലയിലെ ടെസ്റ്റിംഗ് ദിവസവും അയ്യായിരത്തിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നു ശബരിമല തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പും ഡി ഡി ആർ സിയും നിലക്കലിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെ ഇന്ന് ഏഴ് മുതൽ ഏഴ് മണിവരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരിശോധനകളാണ് തീർത്ഥാടകർക്കും ജീവനക്കാർക്കുമായി നടത്തിയത് ഇന്ന് രാവിലെ ഏഴ് മണിവരെ ഇടുക്കി ജില്ലയിൽ കോവിഡ് രോഗബാധ കൂടുതലുള്ള കുടുംബഞ്ചോല തൊടുപുഴ കട്ടപ്പന ഇവിടങ്ങളിൽ കുടുംബശ്രീ മത സാംസ്കാരിക സംഘടനകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തിപ്പെടുത്തി പാലക്കാട്ട് ഒൻപത് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളാണ് സജീവമായിട്ടുള്ളത് ഇതിൽ മൂന്ന് എഫ് എൽ ടി സികളിൽ കോവിഡ് പോസിറ്റീവായ മറ്റ് ലക്ഷണങ്ങളുള്ള കാറ്റഗറി ബിയിൽ ഉൾപ്പെടുന്നവർക്ക് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എട്ട് ഡോമിസിലറി കെയർ സെൻ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് കോവിഡ് രോഗികളുടെ ഹോം ഐസൊലേഷന് കണ്ണൂർ ജില്ലയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതിനകം പതിനായിരത്തി എണ്ണൂറ്റി നാല് കോവിഡ് രോഗികളാണ് ഹോം ഐസൊലേഷൻ തിരഞ്ഞെടുത്തത് നിലവിൽ ആറ് ആക്റ്റീവ് ക്ലസ്റ്ററുകളാണുള്ളത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് നഗരസഭാ പരിധിയിലും അജാനൂർ ഉദുമ ചെമ്മനാട് തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലുമാണ് രോഗവ്യാപനം രൂക്ഷം ജില്ലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ ശക്തമാക്കി ആയിരത്തി അറുന്നൂറ് അധ്യാപകരെ ഒരു വാർഡിൽ ഒരു അധ്യാപകനും ഒരു അധ്യാപികയും അടക്കം രണ്ടു രണ്ടുപേരെ വീതമാണ് മാഷ് പദ്ധതിയുടെ ഭാഗമായി നിയോഗിച്ചത് രാജ്യത്ത് പലയിടത്തും ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും ഭീഷണിയും അക്രമവും നേരിടുമ്പോൾ കേരളത്തിൽ സർക്കാർ ഈ വിഭാഗങ്ങൾക്കായി സംരക്ഷണ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്ന പദ്ധതികളും നടപ്പാക്കുകയാണ് എസ് സി എസ് ടി പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ഇരുപത് പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന് കീഴിൽ നൂറ് ദിനം കൊണ്ട് മൂവായിരത്തി അറുപത് പേർക്ക് തൊഴിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പാ പദ്ധതികൾ കാഞ്ഞങ്ങാട് തലശ്ശേരി മാനന്തവാടി കാഞ്ഞിരപ്പള്ളി പത്തനാപുരം അടൂർ എന്നീ പുതിയ ഓഫീസുകൾ തുടങ്ങിയ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന് കീഴിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന ഒപ്പം പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കാർഷിക മേഖലാ വായ്പകൾ എന്നിവ ഉൾപ്പെടുന്നു സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന് കീഴിൽ കോട്ടയത്ത് മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം കോവിഡ് ബാധിച്ച അഞ്ഞൂറ് കുടുംബങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായ വിതരണം എന്നിവയ്ക്ക് തുടക്കമായി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഇടുക്കി കോടാലിപ്പാറയിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കാസർഗോഡ് ബേഡടുക്കയിൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ കുറ്റിക്കോൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ ഇരിട്ടിയിലുള്ള ആറളം ഫാം ഉൽപ്പന്ന ഷോറൂമായ തണൽ മിനി സൂപ്പർ മാർക്കറ്റ് കേരള സ്റ്റേറ്റ് ട്രൈബൽ ആറ്റ്ലസ് പ്രസിദ്ധീകരണം ഇവയൊക്കെയായിരുന്നു മറ്റു പദ്ധതികൾ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് മരുതോങ്കരയിൽ നിർമ്മിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ എന്നീ പൂർത്തീകരിച്ച പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം തോന്നക്കൽ മോഡൽ റിസർഷൽ സ്കൂളിൻ്റെ ശിലാസ്ഥാപനം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പതിനെട്ട് പട്ടികജാതി കോളനികൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം ഇവയും ഇതോടൊപ്പം നിർവഹിക്കുകയുണ്ടായി കൊച്ചി സ്മാർട്ട് മിഷൻ്റെ ഭാഗമായി നഗരത്തിലെ ട്രാഫിക് സംവിധാനം ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൊണ്ടുള്ള ഇൻ്റലിജൻ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഇന്ന് തുടക്കമായി കൊച്ചി നഗരത്തിലെ ഗതാഗത ഒഴിവാക്കാനും സുരക്ഷിത യാത്ര ഒരുക്കാനും ഈ പദ്ധതി പ്രയോജനപ്പെടും കേരളത്തിൻ്റെ വ്യാവസായിക നഗരമായ കൊച്ചിയിൽ വിവിധ ഗതാഗത സംവിധാനങ്ങൾ കോർത്തിണക്കി അനുശൂത യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പ് കൂടിയാണിത് കൊച്ചിയിലെ ഇരുപത്തൊന്ന് പ്രധാന ജംഗ്ഷനുകളിലാണ് ഇൻ്റലിജൻസ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രവർത്തിക്കുക ഇരുപത്തേഴ് കോടി രൂപ ചെലവിൽ കെൽട്രോൺ മുഖേനയാണ് പദ്ധതി നടപ്പാക്കിയത് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് മുപ്പത്തഞ്ച് കേന്ദ്രങ്ങളിലാണ് നൂതന ക്യാമറകൾ സ്ഥാപിച്ചത് വാഹന തിരക്കനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്ന വെഹിക്കിൾ ആക്ടിവേറ്റഡ് സിഗ്നൽ സംവിധാനം റോഡ് മുറിച്ച് കടക്കുന്നവർക്ക് സ്വയം പ്രവർത്തിപ്പിക്കാവുന്ന പെലിക്കൺ സിഗ്നൽ സംവിധാനം സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് വയലേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം

ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്